നമസ്കാരം. കർമ്മ ന്യൂസിന്റെ ബ്ലാക്ക്മെയിലിംഗ് ജേർണലിസത്തിന് എതിരായ ഫസ്റ്റ് റിപ്പോർട്ടിന്റെ ക്യാമ്പയിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ടിന്റെ ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് നിരവധി ആളുകൾ കർമ്മ ന്യൂസിനെതിരായ പരാതികളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന എല്ലാവർക്കും തന്നെ നിങ്ങളുടെ കയ്യിൽ പരാതിക്ക് ആധാരമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അതിനുവേണ്ട നിയമസഹായം നൽകാം എന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിനുവേണ്ട സഹായവും പരാതി നൽകാൻ ആവശ്യമായ എല്ലാ സഹായവും സൗജന്യമായി തന്നെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വരുന്നുമുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിൽ പരാതികളുണ്ടെങ്കിൽ തെളിവ് കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ആരംഭിച്ച ഈ ക്യാമ്പയിന് തുടർന്ന് വലിയ തരത്തിൽ കേസുകളാണ് ഇപ്പോൾ കർമ്മ ന്യൂസിനെ എതിരായി വന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം തീയതി ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 347 പരാതികളാണ് കർമ്മ ന്യൂസിനെ എതിരായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ 5-ാം തീയതി ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് 450-നും 500-നും ഇടയിലായിട്ടുള്ള പരാതികൾ ലഭിച്ചു എന്നാണ് പോലീസ് സേനയിൽ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. ഇതിൽ കഴിഞ്ഞ ദിവസം 27 FIR കളാണ് ബ്ലാക്ക്മെയിലിങ്ങുമായി ബന്ധപ്പെട്ട പോലീസ് ഇട്ടതെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 35-നും 40-നും ഇടയിലുള്ള FIR കൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തട്ടുകടയിലെ ജീവനക്കാർ മുതൽ ബോബി ചെമ്മണ്ണൂർ വരെയുള്ള നിരവധി ആളുകൾ കർമ്മ ന്യൂസിന് എതിരായിട്ടുള്ള പരാതികൾ നൽകാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നു. അവർ പരാതി നൽകിയതിനു ശേഷം ഞങ്ങളെ ബന്ധപ്പെടുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും നൽകാമെന്ന് ഞങ്ങളും അവർക്ക് ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവർ അനൌദ്യോഗികമായി പറയുന്ന ചില വിവരങ്ങളുണ്ട്. അതായത് കർമ്മ ന്യൂസിൻ്റെ മദർ കമ്പനിയായിട്ടുള്ള സൂം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്ന ഈ കമ്പനിയുടെ 4 ഡയറക്ടർമാരാണ് ഉള്ളത്. 1 വിൻസ് മാത്യു, 2 റോസ്ലി വിൻസ് മാത്യുവിൻ്റെ ഭാര്യ, 3 അയ്യപ്പൻ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി, 4 അംജിത് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ 4 പേരുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഇപ്പോൾ അന്വേഷണം പ്രാഥമികമായി നടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവർ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനയും ഇപ്പോൾ ED ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സൂം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചില രേഖകൾ, അവർ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന ഘട്ടത്തിലുള്ള ചില രേഖകൾ സംബന്ധിച്ച് ചില മാച്ചിങ് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് വിൻസ് മാത്യുവിനും ഒപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർമാർക്കും നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസ് ED ഉടനെ നൽകും എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറയുന്നത്. ഈ കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ട പോലീസിലെത്തുന്ന പരാതികളെല്ലാം തന്നെ പോലീസ് അതിവേഗം പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എതിരായി വരുന്ന പരാതികൾ, അതിൽ കഴമുണ്ടെങ്കിൽ ഉടനടി പരിശോധിച്ച് അതിനുവേണ്ട നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പരാതികളിൽ ഏറ്റവും കൂടുതൽ കർമ്മ ന്യൂസിന് എതിരായിട്ടുള്ള പരാതിയാണ് എന്നാണ് പോലീസ് സേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്ന ഘട്ടത്തിൽ അവിടെ നിരവധി പരാതികൾ ഈ കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് രഹസ്യമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വിൻസ് മാത്യു എന്ന് പറയുന്ന കർമ്മയുടെ MD അദ്ദേഹം നാട്ടിലില്ല, ഇന്ത്യയിലല്ല, അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് എന്നുള്ളതാണ് വിവരം. അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് തെളിവെടുക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതിവേഗം തന്നെ കടക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി പോലീസ് സേനയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കർമ്മ ന്യൂസിന് എതിരായിട്ട് വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്വാഭാവികമായിട്ടും MD എന്ന നിലയിൽ വിൻസ് മാത്യുവിനെതിരെയാണ്. 2-ാമത് വരുന്നത് സോമദേവ് എന്ന് പറയുന്ന CEO എതിരാണ്. 3-ാമത് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് ഇപ്പോൾ കൊച്ചി റിപ്പോർട്ടർ എന്ന് അവകാശപ്പെടുന്ന CJ K Rajan എതിരെയാണ്. CJ K Rajan 2,500 രൂപ തട്ടിച്ചു എന്നതടക്കമുള്ള പരാതികൾ മുതൽ ലക്ഷങ്ങൾ, അതായത് 50 ലക്ഷം രൂപ വരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് വരെയുള്ള പരാതികളാണ് ഉള്ളത്. അതായത് ആലുവയിലുള്ള ഒരു സ്ത്രീയുടെ കടയിൽ നിന്ന് 2,500 രൂപയുടെ വസ്ത്രം അവിടുന്ന് വാങ്ങുകയും പണം കൊടുക്കാതിരിക്കുകയും ഈ പണം അവർ ആവശ്യപ്പെട്ട ഈ സിജോയെ വിളിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുകയാണ്, നിങ്ങൾക്കെതിരെ ഒരു വാർത്തയുണ്ട്, ആ വാർത്ത ഞാൻ ചെയ്യാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് നിന്നോളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് CJ K Rajan കർമ്മയിലെ തന്നെ അന്നത്തെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി മുഖേന ഈ സ്ത്രീക്ക്
പണം നൽകുകയും ചെയ്തതോടുകൂടി ഇവർക്ക് ഇനി ഇതിൻ്റെ പുറകെ നടക്കാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ സ്ത്രീ തന്നെ പരാതി പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ 2500 രൂപ തട്ടിച്ചു എന്നതടക്കമുള്ള കേസ് മുതൽ ലക്ഷങ്ങൾ തട്ടിച്ചു എന്നുള്ള കേസ് വരെയാണ് സിജോ കെ രാജിന് എതിരായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അധികം താമസിയാതെ തന്നെ കർമാനൂസ പോലീസ് പൂട്ടി സീൽ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.